ഹായ് എവരിവൺ, ഈസി മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ അർത്ഥമെറ്റിക് സീക്വൻസ് മലയാളത്തിലെ സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗമാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കും മുൻപായി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിലൂടെ എന്താണ് ഈ ചാപ്റ്റർ എന്നും എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ ഐഡിയ കിട്ടുന്നതായിരിക്കും. ഇത് തുടർന്നുള്ള ഓരോ ടോപ്പിക്കും പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയി ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സപ്പോസ് നിങ്ങൾ ഓരോ ദിവസവും കുറച്ച് രൂപ ഒരു ബോക്സിൽ നിക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്താണ് നിങ്ങൾ ഓരോ ദിവസവും കുറച്ച് രൂപ ഒരു ബോക്സിൽ നിക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ബോക്സ് നിക്ഷേപിക്കുന്നതിന് ഒരു കണ്ടീഷനുണ്ട്. അതെന്തെന്നാൽ ഓരോ ദിവസവും നിക്ഷേപിക്കുന്ന മൂല്യം തൊട്ട് കഴിഞ്ഞ ദിവസം എത്ര രൂപ നിക്ഷേപിച്ചോ അതിനേക്കാളും 2 രൂപ കൂടുതലായിരിക്കണം. എന്താണ് ഓരോ ദിവസവും നിക്ഷേപിക്കുന്ന മൂല്യം തൊട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ എത്ര രൂപ നിക്ഷേപിച്ചോ അതിനേക്കാളും 2 രൂപ കൂടുതലായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ആദ്യത്തെ ദിവസം 5 രൂപയാണ് നിക്ഷേപിച്ചതെങ്കിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ എത്ര രൂപ നിക്ഷേപിക്കും? 5നേക്കാളും 2 കൂടുതൽ. അപ്പോൾ എത്ര രൂപയായിരിക്കും നമ്മൾ നിക്ഷേപിക്കുക? 7 രൂപയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ബോക്സിലേക്ക് നിക്ഷേപിക്കുക. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ദിവസം നമ്മൾ എത്ര രൂപ നിക്ഷേപിക്കും? 9 രൂപ. അടുത്ത ദിവസം നമ്മൾ എത്ര രൂപ നിക്ഷേപിക്കും? 11 രൂപ. ഓക്കെ, അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ 2 രൂപ കൂടുതലാക്കിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബോക്സിലേക്ക് നിക്ഷേപിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സാമ്പിളിലേക്ക് വരാം. നമ്മൾ ഫസ്റ്റ് ദിവസം ഈ ബോക്സിലേക്ക് നമ്മൾ നിക്ഷേപിച്ച തുക എത്രയാണെന്ന് വിചാരിക്കുക? 1 രൂപയാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ദിവസം നമ്മൾ ഈ ബോക്സിലേക്ക് എത്ര രൂപ നിക്ഷേപിച്ചു? 1 രൂപ നമ്മൾ നിക്ഷേപിച്ചു. ഓക്കെ, എങ്കിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ എത്ര രൂപ നിക്ഷേപിക്കും? ആദ്യ ദിവസം 1 രൂപ, എങ്കിൽ രണ്ടാമത്തെ ദിവസം എത്ര രൂപയായിരിക്കും? അതെ, എത്ര രൂപയായിരിക്കും നമ്മൾ നിക്ഷേപിക്കുക? 3 രൂപയായിരിക്കും നമ്മൾ നിക്ഷേപിക്കുക. എങ്ങനെ കിട്ടി? ആദ്യ ദിവസം നമ്മൾ 1 രൂപയാണെങ്കിൽ രണ്ടാം ദിവസം എത്രയായിരിക്കണം? തൊട്ട് കഴിഞ്ഞ ദിവസം എത്ര രൂപ നിക്ഷേപിച്ചോ അതിനേക്കാൾ 2 രൂപ കൂടുതലായിരിക്കണം എന്നാണ് നമ്മളെ കണ്ടീഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 3 രൂപ നിക്ഷേപിച്ചു. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ എത്ര രൂപ നിക്ഷേപിച്ചു? 3 രൂപ നിക്ഷേപിച്ചു. എങ്കിൽ മൂന്നാമത്തെ ദിവസം നമ്മൾ എത്ര രൂപ നിക്ഷേപിക്കും ബോക്സിലേക്ക്? 5 രൂപ നമ്മൾ നിക്ഷേപിക്കും. എത്രയാണ്? 5 രൂപ. എങ്കിൽ നാലാമത്തെ ദിവസം എത്ര രൂപ നമ്മൾ നിക്ഷേപിക്കും? 7 രൂപ നമ്മൾ നിക്ഷേപിക്കും അല്ലേ. എങ്കിൽ അഞ്ചാമത്തെ ദിവസം എത്രയാണ്? 9 രൂപ നമ്മൾ എന്ത് ചെയ്യും? ഈ ബോക്സിൽ നിക്ഷേപിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബോക്സിൽ രൂപകൾ നിക്ഷേപിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോക്സിൽ രൂപ നിക്ഷേപിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയും ഇവിടെ ഇപ്പം നമ്മൾ മൂന്നാമത്തെ ദിവസം നമ്മൾ ബോക്സിൽ എത്ര രൂപ നിക്ഷേപിച്ചു? 5 രൂപ. ഓക്കെ, എങ്കിൽ അഞ്ചാമത്തെ ദിവസം നമ്മൾ ബോക്സിൽ എത്ര രൂപ നിക്ഷേപിച്ചു? 9 രൂപ എന്നെടുത്ത് പറയാൻ പറ്റുന്നു അല്ലേ. എങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കാം. 20-ാമത്തെ ദിവസം 20th ഡേയിൽ നമ്മൾ എത്ര രൂപയായിരിക്കും ബോക്സിൽ നിക്ഷേപിക്കുക? എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ് 20-ാമത്തെ ദിവസം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ദിവസം നമ്മൾ നിക്ഷേപിക്കുന്നത് എങ്ങനെയാണ്? തൊട്ട് കഴിഞ്ഞ ദിവസം നിക്ഷേപിച്ചതിനേക്കാൾ 2 രൂപ കൂടുതലായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോക്സിൽ നിക്ഷേപിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ബോക്സിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ 20-ാമത്തെ ദിവസം ബോക്സിൽ എത്ര രൂപയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നിക്ഷേപിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഇവിടെ ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ആദ്യത്തെ 50 ദിവസങ്ങൾ കൊണ്ട് ഈ ബോക്സിൽ ആകെ എത്ര രൂപ കാണും? ഒന്ന് ശ്രദ്ധിച്ചേ, ആദ്യത്തെ 4 ദിവസം കൊണ്ട് ബോക്സിൽ എത്ര രൂപയുണ്ട്? 1+, 3+, 5+, 7. എങ്കിൽ ആദ്യത്തെ 50 ദിവസങ്ങൾ കൊണ്ട് ഈ ബോക്സിൽ എത്ര രൂപ കാണും? ഓക്കെ, ഇനി ഇവിടെ ചോദിക്കാവുന്ന വേറൊരു രീതി ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ഒന്ന്, ആദ്യത്തെ 15-ാമത്തെ ദിവസം 15th ഡേയിൽ നമ്മൾ ബോക്സ് നിക്ഷേപിക്കുന്നത് 18 രൂപയാണെന്ന് വിചാരിക്കാം. എന്താണ്? 15th ഡേയിൽ ബോക്സ് നിക്ഷേപിക്കുന്നത് 18 രൂപയാണെന്ന് വിചാരിക്കാം. 25-ാമത്തെ ദിവസം ബോക്സ് നിക്ഷേപിക്കുന്നത് 30 രൂപയാണെന്ന് വിചാരിക്കാം. 25-ാമത്തെ ദിവസം ബോക്സ് നിക്ഷേപിക്കുന്നത് 30 രൂപയാണെന്ന് വിചാരിക്കാം. എങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, എങ്കിൽ 40-ാമത്തെ ദിവസം 14th ഡേയിൽ ഈ ബോക്സിന് നമ്മൾ എത്ര രൂപയാണ് നിക്ഷേപിക്കുക? അപ്പോൾ ഈ ബോക്സിൽ നമ്മൾ എത്ര രൂപയാണ് നിക്ഷേപിക്കുക? അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ചാപ്റ്ററിലുടനീളം മനസ്സിലാക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് അല്ലെങ്കിൽ എന്താണ് എത്ര പെട്ടെന്ന് എത്ര വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാമെന്നാണ് ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കാൻ പോകുന്നത്.
അപ്പോൾ നമുക്ക് പാഠഭാഗത്തെ പറ്റിയുള്ള വ്യക്തമായൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്നാണ്. എന്താണ് സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്നാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട്. ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എ സെറ്റ് ഓഫ് നമ്പേഴ്സ് റിട്ടൺ അക്കോർഡിംഗ് ടു എ പെർട്ടിക്കുലർ റൂള് ആസ് ദി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് സോ വൺ ഈസ് കോൾഡ് എ നമ്പർ സീക്വൻസ്. എന്താണ് നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞത്? A set of numbers written according to a particular rule, according to a particular rule, as a first, second, third, and so on is called a number sequence. And Malayalam ingane thanneyana edengilum niyamam anusarichu, edengilum oru niyamam anusarichu onnamathethu randamathethu moonamathethu enningane oru koota sankhyakale ezhuthunnathinaanu nammal endonu parayam sankhya shreenigal ennu parayam. Endanu edengilum oru particular rule anusarichittu sankhyakale ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? സംഖ്യാശ്രേണികൾ അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നു. ഓക്കെ, നോക്കി ഇവിടുത്തെ ആദ്യത്തെ എക്സാമ്പിളില് നമ്മൾ 1, 2, 3, 4 എന്ന് പറയുന്ന സംഖ്യകളാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. എന്താണ് 1, 2, 3, 4 എന്ന് പറയുന്ന സംഖ്യകളാണ് എഴുതിയിരിക്കുന്നത്. എന്താ 1, 2, 3, 4? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ് ഇവിടുത്തെ റൂൾ. അപ്പോൾ എന്തായിരിക്കും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ഒരു കൂട്ടം നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രമമായി എഴുതുന്ന തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയാം നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പറിൻ്റെ കൂട്ടമാണിത് അല്ലേ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തത് എന്താ? 2, 4, 6, 8 എന്താണ് രണ്ട് സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്. എന്താണ് ഇരട്ട സംഖ്യകൾ? എന്താണ് ഇരട്ട സംഖ്യകൾ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, അടുത്തൊരു സീക്വൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്, 1, 3, 5, 7. എന്താണ് 1, 3, 5, 7 എന്താണ് സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അവിടുത്തെ റൂൾ എന്താ? ഒറ്റ സംഖ്യകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതാണ് എന്തെന്ന് പറയാം, എന്താണ് നമ്മൾ എന്തെന്ന് പറയാം നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ എന്തെന്ന് പറയും സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. എന്താണ് നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യ. നമുക്കിപ്പോൾ ഇനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ശ്രദ്ധിച്ചോ, 1, 4, 9, 16, 25. 1, 4, 9, 16, 25 എന്താ ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത? ഇവിടെ എന്ത് എന്ത് റൂൾ അനുസരിച്ചാണ് ഈ നമ്പേഴ്സിന് എഴുതുന്നത്? ഓക്കെ, നമുക്ക് അടുത്ത നമ്പർ എഴുതാൻ പറ്റുമോ? 1, 4, 9, 16, 25 എന്താ ഒന്ന് പറഞ്ഞേ. 1 ന്റെ സ്ക്വയർ എത്രയാ? 1. 2 ന്റെ സ്ക്വയർ എത്രയാ? 4. 3 ന്റെ സ്ക്വയർ എത്രയാ? 9. 4 ന്റെ സ്ക്വയർ എത്ര? 16. 5 ന്റെ സ്ക്വയർ എത്ര? 25. അപ്പോൾ അടുത്ത നമ്പർ എത്രയായിരിക്കും? 6 ന്റെ സ്ക്വയർ എത്രയാ? 36. അപ്പോൾ ഇവിടെ എന്ത് റൂൾ അനുസരിച്ചാണ് ഈ നമ്പേഴ്സിന് എഴുതിയിരിക്കുന്നത്? അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ആണ് അല്ലേ എഴുതിയിരിക്കുന്നത് അല്ലേ. എന്താണ് എണ്ണൽ സംഖ്യകളുടെ വർഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ എക്സാമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ റൂൾ മനസ്സിലായില്ല. അതായത് ഒരു പെർട്ടിക്കുലർ റൂൾ അനുസരിച്ച് നമ്പേഴ്സിനെ നമ്മൾ ക്രമമായി എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ എന്തെന്ന് പറയുക സംഖ്യാശ്രേണി എന്ന് പറയുക. നോക്കി ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. 8, 64, 216, 512. 8, 64, 216, 512 എന്താ ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത? ഓക്കെ, 8, 64, 216, 512 എന്താ റൂൾ അനുസരിച്ചായിരിക്കും നമ്പേഴ്സ്? ഇതൊരു നമ്പർ സീക്വൻസ് ആണോ? ഓക്കെ, അത് ആണോ? ആണ്. എന്തുകൊണ്ടെന്നാൽ ശ്രദ്ധിച്ചേ, 8 എന്ന് പറയുന്നത് 2 ന്റെ ക്യൂബ് അല്ലേ, 64 എന്ന് പറയുന്നത് 4 ന്റെ ക്യൂബ് അല്ലേ, 216 എന്ന് പറയുന്നത് എന്തിൻ്റെ ക്യൂബാ? 6 ന്റെ ക്യൂബാ. ക്ലിയർ അല്ലേ? എങ്കിൽ 512 അപ്പോൾ എത്രൻ്റെ ഏതിൻ്റെ ക്യൂബാണ്? 8 ന്റെ ക്യൂബ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ റൂൾ എന്തായിരുന്നു? അതായത് ഈവൻ നമ്പേഴ്സിൻ്റെ ക്യൂബ് ആയിരുന്നു അല്ലേ. ഈവൻ നമ്പേഴ്സിൻ്റെ ക്യൂബ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഈ നമ്പേഴ്സ് 8, 64, 216, 512 എന്ന ക്രമത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണികളെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണികൾ എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലായി. അതായത് എന്താണ്? എ സെറ്റ് ഓഫ് നമ്പേഴ്സ് റിട്ടൺ അക്കോർഡിംഗ് ടു എ പെർട്ടിക്കുലർ റൂള് ആസ് എ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് സോ വൺ ഈസ് കോൾഡ് നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നിയമം അനുസരിച്ച്
ഒരു കൂട്ടം നമ്പേഴ്സിനെ നമ്മൾ എഴുതിയിരിക്കുന്നതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നിങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കൂട്ടം നമ്പേഴ്സിനെ എഴുതുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം സംഖ്യാശ്രേണികൾ അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്താണ് സംഖ്യാശ്രേണി എന്നും എന്താ അല്ലെങ്കിൽ എന്താണ് നമ്പർ സീക്വൻസ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ ടോപ്പിക്കാണ് എന്താണ് അരത്തമാറ്റിക് സീക്വൻസ് എന്താണ് സമാന്തര ശ്രേണി എന്നാണ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നോക്കി സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരത്തമാറ്റിക് സീക്വൻസിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കാണുന്നത് എ സീക്വൻസ് ഗോട്ട് ബൈ ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി ഈസ് കോൾഡ് arithmetic sequence a sequence got by starting with any number and adding a fixed number repeatedly is called an arithmetic sequence endana a sequence got by starting with any number and adding a fixed number repeatedly is called arithmetic sequence മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടി കിട്ടുന്ന ശ്രേണിക്കോ സമാന്തര ശ്രേണി എന്നാണ് പേര് അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു സംഖ്യയിൽ നിന്ന് തന്നെ തുടങ്ങി ഒരു സംഖ്യ തന്നെ എന്ത് ചെയ്യുന്നു വീണ്ടും വീണ്ടും കൂട്ടി കിട്ടുന്ന ശ്രേണിക്ക് സമാന്തര ശ്രേണി എന്നാണ് പേര് ഓക്കെ ഡെഫിനേഷൻ വായിച്ച് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നോക്കുമ്പോൾ ഒരു എക്സാമ്പിളിലേക്ക് പോകാം ശ്രദ്ധിച്ചേ നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞു എ സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് എനി ഫിക്സഡ് നമ്പർ ഓക്കെ അതായത് ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരു സംഖ്യ തന്നെ ആവർത്തിച്ചു കൂട്ടുന്നു അല്ലേ അതായത് നോക്കിയത് നോക്കിയാൽ ഇപ്പോൾ രണ്ടിൽ എന്ന് പറയുന്ന സംഖ്യയിൽ നമ്മൾ തുടങ്ങി ഓക്കെ രണ്ടിനോട് നമ്മൾ എത്ര കൂട്ടുകയാണ് മൂന്ന് കൂട്ടുകയാണ് നമുക്ക് എന്ത് കിട്ടും അഞ്ച് കിട്ടും ഓക്കെ ഇനി ഈ അഞ്ചെന്ന് പറയുന്ന സംഖ്യയോട് നമ്മൾ അടുത്ത് എത്ര കൂട്ടുന്നു മൂന്ന് കൂട്ടുന്നു വീണ്ടും മൂന്ന് കൂട്ടുന്നു നമുക്ക് എന്ത് കിട്ടി എട്ട് കിട്ടി അപ്പോൾ നമ്മൾ എടുത്ത അടുത്ത നമ്പേഴ്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും എട്ടിനോട് എന്ത് ചെയ്യുന്നു വീണ്ടും മൂന്ന് കൂട്ടുന്നു അതായത് മനസ്സിലായി കാണും ഒരു സംഖ്യയിൽ നിന്ന് നമ്മൾ തുടങ്ങി അതായത് രണ്ടിൽ നിന്ന് നമ്മൾ തുടങ്ങി ഒരേ സംഖ്യ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അതായത് പ്ലസ് മൂന്ന് മൂന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും വീണ്ടും കൂട്ടി കിട്ടുന്ന അങ്ങനെ കിട്ടുന്ന ശ്രേണിക്ക് നമ്മൾ എന്തെന്ന് പറയുന്നു സമാന്തര ശ്രേണി എന്ന് പറയുന്നു എന്തെന്ന് പറയുന്നു സമാന്തര ശ്രേണി എന്ന് പറയുന്നു നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് നോക്കാം നോക്കി സ്റ്റാർട്ടിംഗ് വിത്ത് എ ഫിക്സഡ് നമ്പർ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ആറ് എന്ന് പറയുന്ന സംഖ്യയാണ് നമ്മളിവിടെ തുടങ്ങി അല്ലേ ആറിൽ നിന്നും തുടങ്ങി ആറിനോട് എത്ര കൂട്ടി അപ്പോൾ പത്ത് കിട്ടും നാല് കൂട്ടി എങ്കിൽ പത്തിനോട് എത്ര കൂട്ടിയപ്പോൾ പതിനാല് കിട്ടിയെന്ന് വീണ്ടും നാല് കൂട്ടുന്നു ഓക്കെ അപ്പോൾ പതിനാലിലൂടെ എത്ര കൂട്ടുന്നു നാല് കൂട്ടുന്നു അപ്പോൾ എന്ത് കിട്ടും പതിനെട്ട് കിട്ടുന്നു ഓക്കെ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്താ നാല് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് ആഡ് ചെയ്തത് ആദ്യത്തെ സീക്വൻസ് നമ്മൾ എത്ര ആഡ് ചെയ്തു മൂന്ന് വെച്ച് ആഡ് ചെയ്തു ക്ലിയർ അല്ലേ അപ്പോൾ ഒരു നമ്പർ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു കിട്ടുന്ന ഓരോ സമയം കൂട്ടി കിട്ടുന്ന സംഖ്യയോട് നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് പോകുന്നു അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളെയാണോ അല്ലെങ്കിൽ സീക്വൻസിനെയാണോ നമ്മൾ എന്തെന്ന് പറയാം അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയാം ഓക്കെ മൂന്നാമത് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഒന്നിനോട് നമ്മൾ എത്ര കൂട്ടുകയാണ് ഏഴ് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക എട്ട് കിട്ടുക ക്ലിയർ അല്ലേ ഓക്കെ എട്ടിനോട് വീണ്ടും ഏഴ് കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി പതിനഞ്ച് കിട്ടി പതിനഞ്ചിനോട് ഏഴ് കൂട്ടിയുമ്പോൾ എത്ര കിട്ടും നമുക്ക് ഇരുപത്തിരണ്ട് കിട്ടി ഇരുപത്തിരണ്ടിനോട് ഏഴ് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇരുപത്തി ഒമ്പത് എന്നായിരിക്കും അടുത്ത സംഖ്യ ക്ലിയർ അല്ലേ അപ്പോൾ ഇങ്ങനെ എഴുതുന്നത് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയാം അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇനി നോക്കിയോ നമുക്ക് വീണ്ടും വേറൊരു എക്സാമ്പിളിലൂടെ നോക്കാം നോക്കി ഏഴ് എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് ഒരു നമ്പർ തുടങ്ങി ഏഴ് ഏഴിനോട് ഏതോ ഒരു സംഖ്യ കൂട്ടിയപ്പോൾ എന്ത് കിട്ടി നാല് കിട്ടി ഏഴിനോട് ഏതോ ഒരു സംഖ്യ കൂട്ടിയപ്പോൾ നാല് കിട്ടി അപ്പോൾ ഏത് സംഖ്യ ആയിരിക്കും കൂട്ടിയപ്പോൾ നാല് കിട്ടി നോക്കി ഏഴിനോട് ഒരു സംഖ്യ കൂട്ടിയപ്പോൾ കൂടിയോ ആണോ കൂടിയോ സംഖ്യ കൂടിയോ സംഖ്യ കുറഞ്ഞോ കുറയാണല്ലേ ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കുക ഏഴിനോടും എന്ത് ചെയ്തു മൈനസ് മൂന്ന് ആഡ് ചെയ്തു ഏഴിനോട് മൈനസ് മൂന്ന് ആഡ് ചെയ്തു ഏഴ് പ്ലസ് മൈനസ് ത്രീ നമ്മൾ എന്ത് ചെയ്യും ഏഴ് പ്ലസ് മൈനസ് ത്രീ ആൻഡ് വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലിയ സംഖ്യയുടെ സൈൻ ഇടും അപ്പോൾ ഏഴിൽ നിന്ന് മൂന്ന് കുറച്ചാൽ എത്രയാ നാല് ഇവിടുത്തെ വലിയ സംഖ്യ ആരാ ഏഴ് ഏഴിൻ്റെ സൈൻ ഇവിടെ എന്താ പോസിറ്റീവ് അല്ലേ അപ്പോൾ എന്താ കിട്ടുക നാല് ക്ലിയർ അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു നാലിൽ നിന്ന് എന്ത് ചെയ്യുന്നു മൂന്ന് കുറയ്ക്കുന്നു നാലിൽ നിന്ന് എന്ത് ചെയ്യുന്നു മൂന്ന് കുറയ്ക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോവാണ് അല്ലേ അല്ല നമുക്ക് അങ്ങനെ ചിന്തിക്കാം നാല് പ്ലസ് എന്ത് ചെയ്യുന്നു മൈനസ് മൂന്ന് നാലിനോട് എന്ത് ആഡ് ചെയ്തു മൈനസ് മൂന്ന് ആഡ് ചെയ്തു എന്ത് കിട്ടും നാല് ആണ് വലുത് അല്ലേ നാലിൽ നിന്ന് മൂന്ന് കുറച്ചാൽ എത്രയാ ഒന്ന് വലിയ സൈൻ ആരാ നാല് നാലിൻ്റെ സൈൻ എന്താ പോസിറ്റീവ് ആ സംഖ്യ നമ്മളിവിടെ കൊടുത്തു അപ്പോൾ എന്ത് കിട്ടും ഒന്ന്
ക്ലിയർ അല്ലേ? ഇനി അടുത്ത് ഒന്നിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ത്രീ വീണ്ടും ആഡ് ചെയ്യുന്നു. ഒന്നിനോട് മൈനസ് ത്രീ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, മൈനസ് ടു കിട്ടും. ഓക്കെ, അപ്പോൾ മൈനസ് ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സംഖ്യ എത്രയായിരിക്കും? മൈനസ് ടുവിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ത്രീ ആഡ് ചെയ്യും അല്ലേ. മൈനസ് ടുവിന് മൈനസ് ത്രീ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, മൈനസ് ഫൈവ്. മൈനസ് ഫൈവിനോട് വീണ്ടും മൈനസ് ത്രീ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, മൈനസ് എയ്റ്റ്. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത് അല്ലേ. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. മൂന്ന് എന്തായി മാറി, ഒന്ന് അല്ലേ. മൂന്നിനോട് അപ്പോൾ എത്ര കൂട്ടിയപ്പോഴാണ് നമുക്ക് ഒന്ന് കിട്ടുക, മൈനസ് ടു ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഒന്ന് കിട്ടുക. ഓക്കെ, ഒന്നിനോട് വീണ്ടും മൈനസ് ടു ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും, ഒന്നിനോട് മൈനസ് ടു ആഡ് ചെയ്തപ്പോൾ ഒന്ന് കിട്ടി, മൂന്നിനോട് മൈനസ് ടു ആഡ് ചെയ്തപ്പോൾ ഒന്ന് കിട്ടി, ഒന്നിനോട് മൈനസ് ടു ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, മൈനസ് ഒന്ന് കിട്ടി, മൈനസ് ഒന്നിനോട് മൈനസ് ടു ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, മൈനസ് ത്രീ കിട്ടി അല്ലേ. എങ്കിൽ അടുത്ത സംഖ്യ എത്രയായിരിക്കും, മൈനസ് ത്രീനോട് മൈനസ് ടു ആഡ് ചെയ്താൽ എത്രയാ, മൈനസ് ഫൈവ്. മൈനസ് ഫൈവിനോട് മൈനസ് ടു ആഡ് ചെയ്താൽ എത്രയാ, മൈനസ് സെവൻ. ഈ സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, എന്നാൽ നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അമ്പത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് വിത്ത് ഫിക്സഡ് നമ്പർ 50 തുടങ്ങിയാണ് അല്ലേ. 50 നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ഫൈവ് ആഡ് ചെയ്തു. മൈനസ് ഫൈവ് ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 45. ഓക്കെ, 45 നിന്ന് അവിടെ മൈനസ് ഫൈവ് ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 40. ക്ലിയർ അല്ലേ? 40നോട് 35 ആഡ് ചെയ്തപ്പോൾ, സോറി, 40നോട് മൈനസ് 5 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 35. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് ഫൈവ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്ത് പോവുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം, സമാന്തര ശ്രേണികൾ എന്ന് പറയാം. ഒന്ന് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മളൊരു സ്റ്റാർട്ടിംഗ് വിത്ത് ഫിക്സഡ് നമ്പറും തുടങ്ങി ഒരു സംഖ്യ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തുകൊണ്ടിരുന്നു അല്ലേ. ഈ ഒരു പ്രോബ്ലത്തിന് നമ്മൾ മൂന്നാണ് ആഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഈ ഒരു പ്രോബ്ലത്തിന് നാല്. ഈ ഒരു പ്രോബ്ലത്തിന് നമ്മൾ എത്ര ആഡ് ചെയ്തുകൊണ്ടിരുന്നത്, 7 നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ആ ഒരു ഫിക്സഡ് നമ്പറിനെ നമ്മളൊരു പേര് പറയും മലയാളത്തിൽ. ഫിക്സഡ് നമ്പർ നമ്മളൊരു പേര് പറയും മലയാളത്തിൽ, പൊതുവ്യത്യാസം എന്നാണ് പറയാം. ഇംഗ്ലീഷിൽ കോമൺ ഡിഫറൻസ്. എന്താണ് കോമൺ ഡിഫറൻസ്? പൊതു ഇംഗ്ലീഷിൽ കോമൺ ഡിഫറൻസ് ആണ് പറയുന്നത്. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയൊരു ടേം പഠിക്കുകയാണ്, എന്താണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഈ രണ്ട് ഈ മൂന്ന് എക്സാമ്പിളും ഡി എന്തായിരുന്നു, പോസിറ്റീവ് ആയിരുന്നു അല്ലേ. എന്താ ഡിയുടെ വാല്യൂ, ഇവിടെ നമുക്ക് 3 കിട്ടി, 4 കിട്ടി, 7 കിട്ടി. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ, 5 നിന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 കിട്ടും. 8 നിന്നും 5 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 കിട്ടും. 11 നിന്ന് 8 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 3 കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, 10 നിന്ന് 6 കുറച്ചപ്പോൾ എത്ര കിട്ടി, 4 കിട്ടി. 14 നിന്ന് 10 കുറച്ചപ്പോൾ എത്ര കിട്ടി, 4 കിട്ടി. 18 നിന്ന് 14 കുറച്ചപ്പോൾ എത്ര കിട്ടി, 4 കിട്ടി. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ പ്രത്യേകത മനസ്സിലായോ? എന്താ സമാന്തര ശ്രേണിയുടെ പ്രത്യേകത, ഏത് പദത്തിൽ നിന്നും തൊട്ടു പുറകിലെ പദം കുറയ്ക്കുമ്പോൾ, ഏതൊരു പദത്തിൽ നിന്നും തൊട്ടു പുറകിലെ പദം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരേ സംഖ്യ തന്നെ കിട്ടുന്നു അല്ലേ. അതാണ് സമാന്തര ശ്രേണിയുടെ ഒരു പ്രത്യേകത. ആ ഒരു ഒരേ സംഖ്യ തന്നെ കിട്ടുന്നു, ആ ഒരു സംഖ്യയാണ് നമ്മൾ എന്തെന്ന് പറയാം, പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയാം. എന്തെന്ന് പറയാം, പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയാം. ഓക്കെ, ഈ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ചില സിറ്റുവേഷനിൽ പോസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, നെഗറ്റീവും ആയിരിക്കാം. ഓക്കെ, ഇവിടുത്തെ സിറ്റുവേഷനിൽ എന്താണ് പൊതുവ്യത്യാസം, നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഒരു സീക്വൻസ് തന്നിട്ട് അത് സമാന്തര ശ്രേണി ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതിയായിരിക്കും, എന്താണ് അതിലെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ കുറച്ച് നോക്കുക. എങ്ങനെ, ഏത് പദത്തിൽ നിന്നും തൊട്ട് പുറകിലെ പദം എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരേ സംഖ്യ ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കണമെങ്കിൽ എന്താ കണ്ടീഷൻ, ഓരോ തൊട്ടടുത്ത പദങ്ങളും തമ്മിൽ കുറച്ച് നോക്കും, നമുക്ക് എന്ത് കിട്ടണം, ഒരേ സംഖ്യ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാണ്, എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ, എ സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് എനി നമ്പർ ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് എന്താണ്, ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരു സംഖ്യ തന്നെ വീണ്ടും വീണ്ടും
കൂട്ടി കിട്ടുന്ന ശ്രേണിക്ക് സമാന്തര ശ്രേണി എന്ന് പറയുന്നു. ഓക്കെ, ആ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഖ്യയെ എന്ന ഒരു നമ്പറിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എന്ന് പറയുന്നു. ഓക്കെ, ഒരു സീക്വൻസ് തരാണെങ്കിൽ അത് സമാന്തര ശ്രേണിയാണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഒരു പദത്തിൽ നിന്നും തൊട്ടു പുറകിലുള്ള പദം എന്ത് ചെയ്യണം, കുറച്ച് നോക്കണം. ഒരേ സംഖ്യ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ആ ശ്രേണിയെ നമുക്ക് എന്തെന്ന് പറയാം, സമാന്തര ശ്രേണികൾ ആണെന്ന് പറയാം. ഓക്കെ, നമുക്കിനി അപ്പോൾ കുറച്ച് സീക്വൻസുകൾ നോക്കാം, അതൊക്കെ സമാന്തര ശ്രേണിയാണോ ഇല്ലയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ സീക്വൻസ് എന്ന് പറയുന്നത് എ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകളുടെ ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസിലാണോ സമാന്തര ശ്രേണിയിലാണോ എന്ന് നോക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 2, 4, 6, 8, 10, 12, 14 എന്ന് പറഞ്ഞങ്ങ് പോകും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് സീക്വൻസ് ആണെന്നില്ല ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പദത്തിൽ നിന്നും തൊട്ട് പുറകിലുള്ള പദം എന്ത് ചെയ്യണം, കുറച്ച് നോക്കണം അല്ലേ. അപ്പോൾ 4-ൽ നിന്നും 2 കുറച്ചാൽ എത്ര കിട്ടും നമുക്ക്? 2 കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, 6-ൽ നിന്നും 4 കുറച്ചാൽ എത്ര കിട്ടും? 2 കിട്ടും. 8-ൽ നിന്നും 6 കുറച്ചാൽ എന്ത് കിട്ടും? 2 കിട്ടും. 10-ൽ നിന്നും 8 കുറച്ചാൽ എത്ര കിട്ടും? 2 കിട്ടും അല്ലേ. അതായത് ഏതൊരു രണ്ടടുത്തടുത്തുള്ള പദങ്ങളുടെ ഡിഫറൻസ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളുടെ ശ്രേണി എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസിൽ ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത സീക്വൻസ് ആണ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകളുടെ ശ്രേണി. എന്താണ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്? ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ഇല്ലയെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാം, നമ്മൾ പറഞ്ഞേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3-ൽ നിന്നും 1 കുറയ്ക്കും, എന്ത് കിട്ടി? 2 കിട്ടി. 5-ൽ നിന്നും 3 കുറച്ചാൽ എത്ര കിട്ടും? 2 കിട്ടും. 7-ൽ നിന്നും 5 കുറച്ചാൽ എത്ര കിട്ടും? 2 കിട്ടും. 9-ൽ നിന്നും 7 കുറയ്ക്കണം, എത്ര കിട്ടും? 2 കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാം കിട്ടിയാൽ നമുക്കൊരു പൊതുവായിട്ടുള്ള ഒരു കോമൺ വാല്യൂ അല്ലേ. എന്താ കോമൺ വാല്യൂ? 2. ഈ കോമൺ വാല്യൂവിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ് പൊതു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എന്താണ്? തുല്യമാണ്. അപ്പോൾ തുല്യമായതുകൊണ്ട് ഈ സീക്വൻസ് എന്താണ്? സമാന്തര ശ്രേണിയാണ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത സീക്വൻസ് ആണ് സീക്വൻസ് ഓഫ് ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്. എന്താണ് സീക്വൻസ് ഓഫ് ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്? ഒറ്റ സംഖ്യകളുടെ പകുതി. സീക്വൻസ് ഓഫ് ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്, അതായത് ശ്രദ്ധിച്ചേ, ഓൾഡ് നമ്പറുകളുടെ പകുതിയായിട്ട് വരുന്ന സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ഇല്ലേ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, ആദ്യത്തെ ടേം ഏതായിരിക്കും? 1/2 അല്ലേ. 1-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 3-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 5-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 7-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അടുത്ത സംഖ്യ എന്തായിരിക്കും? 9/2. എങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് അപ്പോൾ എന്താ എങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാം. ഒരു പദത്തിൽ നിന്ന് തൊട്ട് പുറകിലുള്ള പദം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇവയുടെ കോമൺ ഡിഫറൻസ് സെയിം ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, 3/2 നിന്നും 1/2 കുറയ്ക്കണം. 2-ൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിനെ കുറച്ചിട്ട് ഡിനോമിനേറ്റർ അതേപോലെ അങ്ങ് എഴുതിയാൽ പോരെ. 3-ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 2. 2/2 എത്രയാണ്? 1. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത് നോക്കാം, 5/2 നിന്നും 3/2 കുറയ്ക്കണം, നമുക്ക് എന്ത് കിട്ടും? 2/2 എന്താ? 1. ഇതേപോലെ 7/2 നിന്നും 5/2 കുറച്ചാൽ എന്ത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക? 1 തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെയും അടുത്തടുത്ത പദങ്ങളുടെ ഡിഫറൻസ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. എത്രയാ? 1. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? 1. എല്ലാ പദങ്ങളുടെയും അടുത്തടുത്ത പദങ്ങളുടെയും കോമൺ ഡിഫറൻസ് എന്താ? സെയിം ആണ്. അപ്പോൾ നമുക്കിവിടെ പറയാം എന്തെന്ന് പറയാം, ഇതും എന്താണ് സീക്വൻസ് ഓഫ് ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ പകുതി എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നമ്മൾ അടുത്ത സീക്വൻസ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 ആണ്. 2-ൻ്റെ കൃതികളുടെ ശ്രേണിയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ സീക്വൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 2/1 എന്താ? 2. ഓക്കെ, 2/2 എന്താ? 4. 2/3 എന്താ? 8. 2/4 16. 2/5 32. 2/6 64. അപ്പോൾ ഇത് ഇതേപോലെ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവയുടെ ഇത് സമാന്തര ശ്രേണിയാണോ ഇല്ലയോ നമ്മളെങ്ങനെയാണ് ചെക്ക് ചെയ്യാം. അടുത്തടുത്ത പദങ്ങളുടെ ഡിഫറൻസുകൾ ഒരേപോലെ ആണോ ഇല്ലയോ നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, 4-ൽ നിന്നും 2 കുറച്ചാൽ എത്രയാണ്? 2 അല്ലേ. ദ നെക്സ്റ്റ്,
എയ്റ്റിൽ നിന്നും ഫോർ കുറച്ചാൽ എത്രയാണ്? ഫോർ. പതിനാറിൽ നിന്നും എട്ട് കുറച്ചാൽ എത്രയാണ്? എട്ട്. മുപ്പത്തി രണ്ടിൽ നിന്നും പതിനാറ് കുറച്ചാൽ എത്രയാണ്? പതിനാറ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ അവയുടെ അടുത്തടുത്ത പദങ്ങളുടെ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു പദത്തിൽ നിന്ന് തൊട്ട് പുറകിലെ പദം കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് ഇതൊക്കെയാണ്: ഒന്ന്, രണ്ട്, നാല്, എട്ട്, പതിനാറ്. ഇവ തുല്യമാണോ? ഒരിക്കലും അല്ല അല്ലേ. അപ്പോൾ ഇതെന്തല്ല? ഈ രണ്ടിൻ്റെ കൃതികളുടെ ശ്രേണി എന്ന് പറയുന്നത് എന്തല്ല? സമാന്തര ശ്രേണി അല്ല, അല്ലെങ്കിൽ അർത്ഥമറ്റിക് സീക്വൻസ് അല്ല എന്ന് പറയാം. കാരണം ഇവിടെ ഉണ്ടാകുന്ന ഡിഫറൻസുകൾ ഏതൊക്കെയാണ്? ഡിഫറൻസുകൾ രണ്ട്, നാല്, എട്ട്, പതിനാറ് എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇവിടെ എന്തില്ല? കോമൺ ഡിഫറൻസ് ഇല്ല. കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് ഇവ എന്തല്ല? അർത്ഥമെറ്റിക് സീക്വൻസ് അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദ നെക്സ്റ്റ് സീക്വൻസ് നമുക്ക് തന്നിരിക്കുന്നത്, ദ സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ ശ്രേണിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അർത്ഥമെറ്റിക് സീക്വൻസ് ആണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്? ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് ഒന്നിൻ്റെ റെസിപ്രോക്കൽ ഒന്ന് തന്നെയാണ്. അടുത്ത ടുവിൻ്റെ റെസിപ്രോക്കൽ എന്താ? വൺ ബൈ ടു. ത്രീയുടെ റെസിപ്രോക്കൽ എന്താ? വൺ ബൈ ത്രീ. ഫോറിൻ്റെ റെസിപ്രോക്കൽ എന്താ? വൺ ബൈ ഫോർ. ഫൈവിൻ്റെ റെസിപ്രോക്കൽ വൺ ബൈ ഫൈവ് എക്സെട്ര എന്ന് പോകും അല്ലേ. അപ്പോൾ ഇപ്പം നോക്കാം നമുക്ക്, ഇത് അർത്ഥമെറ്റിക് സീക്വൻസ്, ഈ സീക്വൻസ് അർത്ഥമെറ്റിക് സീക്വൻസ് ആണോ ഇല്ലയെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം നോക്കാം. നമുക്ക് ഹാഫിൽ നിന്നും വൺ ബൈ ടു നിന്നും വൺ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഹാഫ് കിട്ടും. എന്ത് കിട്ടും? മൈനസ് ഹാഫ് കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ ബൈ ത്രീയിൽ നിന്നും നമുക്ക് വൺ ബൈ ടു കുറച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താ? മൈനസ് വൺ ബൈ സിക്സ് എന്ന് കിട്ടും. മൈനസ് വൺ ബൈ സിക്സ് എന്ന് കിട്ടും. ഒക്കെ നോക്കി, അപ്പോൾ ഈ പദത്തിൽ നിന്നും സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചപ്പോൾ നമുക്ക് എന്താ കിട്ടിയ ഡിഫറൻസ് എന്ന് പറഞ്ഞത്? മൈനസ് വൺ ബൈ ടു എന്നാണ് കിട്ടിയത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് ടേമിൽ നിന്നും നമ്മൾ സെക്കൻഡ് ടേം കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? മൈനസ് വൺ ബൈ സിക്സ് എന്നാണ് കിട്ടിയത്. ഇത് രണ്ടും തുല്യമാണോ? അല്ല. ഓക്കെ, ഇത് രണ്ടും തുല്യമല്ല. അതുകൊണ്ട് ദ സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് എന്തല്ല? അർത്ഥമെറ്റിക് സീക്വൻസ് അല്ല, അതായത് എണ്ണൽ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ ശ്രേണി എന്തല്ല? അർത്ഥമെറ്റിക് സീക്വൻസ് അല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ലുക്ക് അറ്റ് ദിസ് പിക്ചേഴ്സ്. ഇഫ് ദ പാറ്റേൺ ഈസ് കണ്ടിന്യൂഡ്, ഡു ദ നമ്പേഴ്സ് ഓഫ് കളേർഡ് സ്ക്വയർസ് ഫോം ആൻ അർത്ഥമെറ്റിക് സീക്വൻസ് ഓ ഗീവ് റീസൺസ്. അതായത് ഒരു കുറച്ച് ഫിഗർ തന്നിട്ടുണ്ട്, ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ചിത്രങ്ങളിലെ നിറം കൊടുത്ത ചെറു സമചതുരങ്ങളുടെ എണ്ണം സമാന്തര ശ്രേണിയിലാണോ എങ്കിൽ എന്തുകൊണ്ട് എന്ന് പറയണം അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ സ്ക്വയർസിൽ ദാ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്. അപ്പോൾ എട്ട് കളേഡായിട്ടുള്ള എന്താണ് ഗ്രീൻ കളറിലുള്ള എട്ട് സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ തന്നിരിക്കുന്ന ഫിഗറിൽ എട്ട് സ്ക്വയർ ഉണ്ട്. നമുക്ക് രണ്ടാമത്തെ ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്. അവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? പന്ത്രണ്ട് സ്ക്വയേഴ്സ് ഉണ്ട്. ഓക്കെ, മൂന്നാമത്തെ ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്, പതിനാറ്. ഓക്കെ, പതിനാറ് സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ സീക്വൻസ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. എട്ടിൽ നിന്നും പന്ത്രണ്ടിലേക്കാണ് ആദ്യത്തെ സ്ക്വയറിൽ നിന്നും രണ്ടാമത്തെ സ്ക്വയറിലേക്കുള്ള മാറ്റം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് എത്ര മാറ്റം ഉണ്ടായിരുന്നു? എട്ടിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് പോകുകയാണെങ്കിൽ പ്ലസ് ഫോർ അല്ലേ. ഓക്കെ, പന്ത്രണ്ടിൽ നിന്ന് പതിനാറിലേക്ക് പോയപ്പോൾ എത്രയായി? പ്ലസ് ഫോർ അല്ലേ. എങ്കിൽ അടുത്ത ഒരു ഫിഗർ വരെയായിരുന്നെങ്കിൽ എത്രയായിരിക്കും? ഓക്കെ, പ്ലസ് ഫോർ ആഡ് ചെയ്യുക, അപ്പോൾ എത്രയായിരിക്കും? ഇരുപത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതെന്താണ്? അതായത് പന്ത്രണ്ടിൽ നിന്നും എട്ട് കുറച്ച് നമുക്ക് എന്താണ്? നാല് കിട്ടും. പതിനാറിൽ നിന്നും പന്ത്രണ്ട് കുറച്ച് നമുക്ക് എന്ത് കിട്ടും? നാല് കിട്ടും. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്ക്വയറുകളുടെ എണ്ണം എന്ന് പറയുന്നത് സമാന്തര ശ്രേണിയിലാണ്. കാരണം എന്തുകൊണ്ടാണ്? അവയുടെ കോമൺ അവയ്ക്കിടയിലുണ്ടാകുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യമാണ്. അതായത് കോമൺ ഡിഫറൻസ് എന്താണ് ഇവിടെ കിട്ടുന്നത്? നാലാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സ്ക്വയേഴ്സുകളെല്ലാം എന്താണ്? സ്ക്വയേഴ്സുകളുടെ എണ്ണം എന്താണ്? സമാന്തര ശ്രേണിയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു ഫിഗർ തന്നിട്ട് ഹൗ മെനി സ്മാൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ. ഓരോ ചതുരത്തിലും
എത്ര വലിയ സമചതുരങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്, എത്ര വലിയ സമചതുരങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ എന്ന് പറഞ്ഞാൽ ആകെ എത്ര സമചതുരങ്ങളുണ്ട്. അപ്പം നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന ചിത്രത്തിൽ എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എത്ര വലിയ സമചതുരങ്ങളുണ്ട്, മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എത്ര ആകെ ടോട്ടൽ വലുതും ചെറുതുമായിട്ട് എത്ര സമചതുരങ്ങളുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന്, അപ്പോൾ എത്ര ചെറിയ സമചതുരങ്ങളുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം, ആദ്യത്തെ ഫിഗറിൽ ഒരെണ്ണം സെക്കൻഡ് അല്ലേ, രണ്ടെണ്ണം അല്ലേ. ആദ്യത്തെ ഫിഗറിൽ രണ്ട് ചെറിയ സമചതുരങ്ങളുണ്ട്. രണ്ടാമത്തെ ഫിഗറിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല്, എത്ര സമചതുരങ്ങളുണ്ട്, നാല് സമചതുരങ്ങളുണ്ട്. മൂന്നാമത്തെ ഫിഗേഴ്സിൽ ഒന്ന് രണ്ട് മൂന്ന്, ഇങ്ങനെ ടോട്ടൽ എത്രയുണ്ട്, ആറ് ചെറിയ സമചതുരങ്ങളുണ്ട്. മൂന്നാമത്തെ ഫിഗേഴ്സിൽ ഒന്ന് രണ്ട് മൂന്ന് നാല്, താഴെ നാലെണ്ണം, അങ്ങനെ ടോട്ടൽ എത്ര, എട്ട് സമചതുരങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി രണ്ട് നാല് ആറ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, എത്ര വലിയ സമചതുരങ്ങളുണ്ടെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആൻസറിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ വരികയാണെങ്കിൽ തന്നിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്, ഇതൊരു സ്ക്വയർ അല്ല. തന്നിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്, ഒരു ചതുരമാണ്, സമചതുരമല്ല. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ്, വലിയ സമചതുരത്തിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്, സീറോ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തേതിൽ വരികയാണെങ്കിൽ ഒരൊറ്റ സമചതുരമേ ഉള്ളൂ അല്ലേ, വലുതായിട്ട് വരുന്ന ഒരൊറ്റ സമചതുരമേ ഉള്ളൂ, ലാർജ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന്. രണ്ടാമത്തെ ഫിഗറിൽ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഇവിടെ മറ്റൊരു സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ടോട്ടൽ അവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്, രണ്ട് സ്ക്വയേഴ്സ് ഉണ്ട്. ക്ലിയർ അല്ലേ. ഓക്കെ, മൂന്നാമത്തെ ഫിഗറിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്ക്വയർ വരും, ദൻ സെക്കൻഡ് വൺ ഇവിടെ, തേർഡ് വൺ ഇത് അല്ലേ. അപ്പോൾ അവിടെ ടോട്ടൽ എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്, മൂന്ന് ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സീറോ, വൺ, ടു, ത്രീ. ആദ്യത്തെ ഫിഗറിൽ നമ്പർ ഓഫ് ലാർജ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീറോ, രണ്ടാമത്തേൽ ഒന്ന്, മൂന്നാമത്തേൽ രണ്ട്, നാലാമത്തേൽ മൂന്ന്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആയിരുന്നു അല്ലേ, ചെറുതും വലുതുമായിട്ട് ആകെ എത്ര സമചതുരങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കണം ഓരോ ഫിഗേഴ്സിൽ അല്ലേ. അപ്പോൾ ആദ്യത്തെ ഫിഗേഴ്സിൽ ദാ ഈ വാല്യൂസ് അങ്ങ് കൂട്ടിയാൽ പോരെ. ഓക്കെ, രണ്ടിൻ്റെ കൂടെ സീറോ അങ്ങ് ആഡ് ചെയ്യുക, അപ്പോൾ എന്താ രണ്ട്. ഓക്കെ, അടുത്ത ഇതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്, നാല് ചെറിയ സമചതുരങ്ങളും ഒരു വലിയ സമചതുരങ്ങളും, അപ്പോൾ നാലും ഒന്നും കൂടെ കൂട്ടിയാൽ എത്രയാണ്, അഞ്ച്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോഴെന്നെ മൂന്നാമത്തെ ഫിഗേഴ്സിൽ ആറ് ചെറിയ സമചതുരങ്ങളും രണ്ട് വലിയ സമചതുരങ്ങളുണ്ടായിരുന്നു, അപ്പോൾ ടോട്ടൽ എത്രയാണ്, എട്ട്. ഓക്കെ, നാലാമത്തെ ഫിഗേഴ്സിൽ വരികയാണെങ്കിൽ എട്ട് ചെറിയ സമചതുരങ്ങളും മൂന്ന് വലിയ സമചതുരങ്ങളും ഉണ്ടായിരുന്നു, അപ്പോൾ ടോട്ടൽ പതിനൊന്ന്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി ആകെ ടോട്ടൽ എത്ര സമചതുരങ്ങളുണ്ട്, സ്ക്വയേഴ്സ് ഉണ്ടെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ ആൻസർ എങ്ങനെയായിരുന്നു, രണ്ട്, അഞ്ച്, എട്ട്, പതിനൊന്ന്. ഓക്കെ, ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അവസാനമായിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കൂടെ ഉണ്ട്, ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ അല്ലെങ്കിൽ അർത്ഥമറ്റ് സീക്വൻസ് ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാനും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സീക്വൻസ് നമുക്ക് കിട്ടി എന്താ, രണ്ട്, നാല്, ആറ്, എട്ട്, അതെ ചെറിയ സമചതുരങ്ങളുടെ എണ്ണം. രണ്ടാമത്തെ സീക്വൻസ് സീറോ, വൺ, ടു, ത്രീ, വലിയ സമചതുരങ്ങളുടെ എണ്ണം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് അല്ലേ, ആകെ എത്ര സമചതുരങ്ങളുണ്ട്, അത് രണ്ട്, അഞ്ച്, എട്ട്, പതിനൊന്ന് നീട്ടി. ഓക്കെ, നമുക്ക് ആദ്യത്തെ സീക്വൻസ് നോക്കാം. രണ്ടിനോട് രണ്ട് കൂട്ടുമ്പോഴാണ് നാല് അല്ലേ, രണ്ടിനോട് രണ്ട് കൂട്ടുമ്പോഴാണ് നാല്, നാലിനോട് രണ്ട് കൂട്ടുമ്പോഴാണ് ആറ്, ആറിനോട് രണ്ട് കൂട്ടുമ്പോഴാണ് എട്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇവിടുത്തെ ഉണ്ടാവുന്ന ഡിഫറൻസുകളെല്ലാം സെയിം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, അർത്ഥമെറ്റിക് സീക്വൻസ് ആണ്. ഇനി രണ്ടാമത്തെ സീക്വൻസിലോട്ട് വരാം. സീറോയിനോട് ഒന്ന് കൂട്ടുമ്പോഴല്ലേ ഒന്ന്, ഒന്നിനോട് ഒന്ന് കൂട്ടുമ്പോഴല്ലേ രണ്ട്, രണ്ടിനോട് ഒന്ന് കൂട്ടുമ്പോഴല്ലേ മൂന്ന്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്, ഇവിടുത്തെ ഡിഫറൻസുകളെല്ലാം സെയിം ആണ്. അപ്പോൾ ഇതെന്താണ്, അർത്ഥമെറ്റിക് സീക്വൻസിലാണെന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, രണ്ടിനോട് മൂന്ന് കൂട്ടുമ്പോഴല്ലേ അഞ്ച്, അഞ്ചിനോട് മൂന്ന് കൂട്ടുമ്പോഴല്ലേ എട്ട്, എട്ടിനോട് മൂന്ന് കൂട്ടുമ്പോഴല്ലേ പതിനൊന്ന്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന അടുത്തടുത്ത പദങ്ങളുടെ ഡിഫറൻസുകൾ എന്താണ്, സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇതും എന്താണ്, അർത്ഥമെറ്റിക് സീക്വൻസിൽ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി സ്റ്റെയർകേസ് ഷോൺ ഹിയർ, ദ ഹൈറ്റ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 10 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ഈച്ച് സ്റ്റെപ്പ് ആഫ്റ്റർ ഇറ്റ് ഈസ് 17.5 സെൻറ്റിമീറ്റേഴ്സ്.
First question, how high from the ground would be someone climbing up after each step? Write these numbers as sequence. അതായത് ചിത്രത്തിൽ കുറച്ച് പടിക്കെട്ടുകൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പടിക്കെട്ടിൻ്റെ ഉയരം 10 സെൻറ്റിമീറ്റർ എന്നും പിന്നീടുള്ള ഓരോ പടിക്കെട്ടും 17.5 സെൻറ്റിമീറ്റർ ഉയരവുമാണ്. എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരാൾ ഓരോ പടി കയറുമ്പോഴും അയാൾ തറയിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കും? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ ഉയരങ്ങളുടെ ശ്രേണി എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. ദാ തന്നിരിക്കുന്ന സ്റ്റെയർകേഴ്സിൻ്റെ ഒരു ഏകദേശ ചിത്രം ഇങ്ങനെയായിരിക്കും. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ഉയരം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ എന്നാണ്. പിന്നീടുള്ള ഓരോ സ്റ്റെപ്പിൻ്റെ ഉയരം എത്ര എന്നാണ് പറഞ്ഞിട്ടുള്ളത്? 17.5 സെൻറ്റിമീറ്റർ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സ്റ്റെപ്പിൽ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞത് എത്ര തന്നെയായിരിക്കും? ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ഉയരം 10 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഓക്കെ, ഈ സ്റ്റെപ്പിലാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ അയാളുടെ ഉയരം എത്രയായിരിക്കും? ഈ 10നോടൊപ്പം, അതായത് ഇവിടുത്തെ ഹൈറ്റ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞത് ഇതായിരിക്കത്തില്ലേ? അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഇവിടുത്തെ ഈ 10നോടൊപ്പം ഈ 17.5 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ അയാളുടെ ഹൈറ്റ് എത്രയായിരിക്കും? ഇവിടെ കിട്ടിയ ആൻസർ എത്രയാണോ, ഇവിടെ കിട്ടിയ ആൻസർ എത്രയാണോ, അതിനോടൊപ്പം എന്ത് ചെയ്യുക? 17.5 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുക, ഇവിടെയാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ എൻ്റെ ആൻസർ എന്തായിരിക്കും? ഇവിടെ എന്താണോ ആൻസർ കിട്ടിയത് അതിനോടൊപ്പം എന്ത് ചെയ്യുക? 17.5 ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിൻ്റെ ആൻസറിലേക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ അദ്ദേഹത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിലേക്കാണെങ്കിൽ 10നോട് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് പടിയുടെ ഉയരമായ 17.5 ആഡ് ചെയ്യും. നമുക്കപ്പോൾ കിട്ടുന്ന ആൻസർ 27.5 എന്നായിരിക്കും. ഓക്കെ, തേർഡ് സ്റ്റെപ്പിലാണെങ്കിലോ ഈ 27.5നോടൊപ്പം എന്ത് ചെയ്യുക? 17.5 ആഡ് ചെയ്യുക, നമുക്ക് കിട്ടുന്നത് 45. ഫോർത്ത് സ്റ്റെപ്പിലാണെങ്കിൽ ഈ 45നോടൊപ്പം 17.5 ആഡ് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ആൻസർ 62.5. ഓക്കെ, ഫിഫ്ത്ത് സ്റ്റെപ്പിലാണെങ്കിൽ അപ്പം നമുക്ക് എങ്ങനെ എന്ത് ചെയ്യും? ഈ 62.5നോടൊപ്പം അടുത്ത പടിയുടെ ഉയരമായ 17.5 എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടും 80 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, ഒക്കെ അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ആയ സിക്സ്ത് സ്റ്റെപ്പിലേക്ക് നമുക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ ഉയരം എത്രയായിരിക്കും? ഓക്കെ, ഫിഫ്ത്ത് സ്റ്റെപ്പിൻ്റെ ഉയരത്തിനോടൊപ്പം 17.5 എന്ന് പറയുന്ന ആ ഒരു ആറാമത്തെ സ്റ്റെപ്പിൻ്റെ ഉയരവും കൂടെ ആഡ് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 97.5 അല്ലേ? അപ്പോൾ ഇതൊരു സീക്വൻസ് ആയിട്ടാണ് എഴുതുകയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം: 10, 27.5, 45, 62.5, 80, 97.5 എന്ന ക്രമത്തിൽ നമുക്ക് എന്ത് എഴുതാം? ആ ഒരു ഉയരങ്ങളുടെ സീക്വൻസ് നമുക്ക് എഴുതാം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ ദിസ് പിക്ചർ ദ പെർപെൻഡിക്കുലർ ടു ദ ബോട്ടം ലൈൻസ് ആർ ഈക്വലി സ്പേസ്ഡ്. പ്രൂവ് ദാറ്റ് കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർസ് ഫോം ആൻഡ് അരത്തമെറ്റിക് സീക്വൻസ്. അതായത് ചിത്രത്തിൽ ഒരേ അകലം ഇടവിട്ടാണ് താഴത്തെ വരയ്ക്ക് ലംബങ്ങൾ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ലംബങ്ങളുടെ നീളം സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കണം. അതായത് നമ്മൾ തെളിയിക്കേണ്ടത് ഈ ഓരോ ലെങ്തുകളും നമുക്ക് എന്താണ്, ഓരോ ലെങ്തുകളും അരത്തമെറ്റിക് സീക്വൻസിലാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാ ഇവിടെ ശ്രദ്ധിച്ചേ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു ഏകദേശ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിന് പേര് കൊടുത്തിട്ടുണ്ട് ഒ എ ബി സി ഡി ഇ ജി എഫ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, ഇതിന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് തന്നിരിക്കുന്ന ഫിഗേഴ്സിൻ്റെ ഒരു ഏകദേശ ചിത്രം. അപ്പോൾ ഈ ഒരു ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് ഈ ലെങ്തുകൾ ഏതൊക്കെ ലെങ്തുകളാണ്? എ ബി സി ഡി എഫ് ഇ ജി എച്ച് ഐ ജെ എന്നീ ലെങ്തുകൾ സമാന്തര ശ്രേണിയിലാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് തെളിയിക്കാൻ പോകുന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എ ബി സി ഡി എഫ് ഇ ജി എച്ച് ജെ ഐ, അത് നമ്മൾ പേര് കൊടുത്തതാണ്. ഈ പെർപെൻഡിക്കുലർ ലൈൻസ് ഈക്വലി സ്പേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലേ? ഓക്കെ, എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒ എയുടെ ലെങ്ത്, എ സിയുടെ ലെങ്ത്, സിയുടെ ലെങ്ത്, ഇ ജിയുടെ ലെങ്ത്, ജി ഐയുടെ ലെങ്ത് എന്തായിരിക്കും തുല്യമായിരിക്കും? അത് നമ്മളിവിടെ എന്തെന്നെടുത്തു? എക്സ് ആയിട്ട് എടുത്തു. മനസ്സിലായല്ലോ? അതായത് ഒ എ സി സി ഇ ജി ജി ഐ
എന്നീ ലെങ്ത്തുകൾ എന്തായിരിക്കും ഇവിടെ തുല്യമായിരിക്കും. ഓക്കെ, അത് നമ്മൾ എന്തെന്നെടുത്തു, എക്സ് എന്നെടുത്തു. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യണം. എന്തെന്ന് പ്രൂവ് ചെയ്യണം? എ ബി സി ഡി എഫ് ഇ ജി എച്ച് ജെ ഐ എന്നീ ലെങ്ത്തുകൾ അരിത്തമെറ്റിക് സീക്വൻസിലാണ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് അതിലേക്കായി നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണ്. ആദ്യം ട്രയാങ്കിൾ ഒ എ ബി ആൻഡ് ട്രയാങ്കിൾ ഒ സി ഡി, ദാ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ഒ എ ബി ആൻഡ് ട്രയാങ്കിൾ ഒ സി ഡി. ഈ രണ്ട് ട്രയാങ്കിൾ ശ്രദ്ധിച്ചേ, ഈ ആംഗിൾ എ എന്ന് പറയുന്നതും ആംഗിൾ സി എന്ന് പറയുന്നതും 90 ഡിഗ്രി ആണ്. ഓക്കെ, ആംഗിൾ ഒ എന്ന് പറയുന്നത് കോമൺ ആംഗിൾ ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആംഗിൾ ബിയും ഡി എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ ഏതൊക്കെ രണ്ട് ട്രയാങ്കിൾ? ട്രയാങ്കിൾ ഒ എ ബി ആൻഡ് ട്രയാങ്കിൾ ഒ സി ഡി, ഇവയുടെ മൂന്ന് ആംഗിൾസുകൾ പരസ്പരം തുല്യമാണ് എങ്കിൽ അങ്ങനെ വരുന്ന ട്രയാങ്കിളെ നമ്മൾ എന്തെന്ന് പറയുന്നു, സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയും. അല്ലേ, എന്താണ് സദൃശ ത്രികോണങ്ങൾ എന്ന് പറയും. ഒരിക്കലും കോൺഗ്രിയൻ്റ് എന്ന് പറയരുത്. കോൺഗ്രിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡും മൂന്ന് ആംഗിൾസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അല്ലേ, ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്സുകൾ ഈക്വൽ അല്ല, പക്ഷെ എന്ത് ഈക്വൽ ആണ്, ആംഗിൾസുകൾ ഈക്വൽ ആണ്. അപ്പോൾ ട്രയാങ്കിൾ ഒ എ ബി ട്രയാങ്കിൾ ഒ സി ഡിക്ക് എന്താണ്, സിമിലർ ആണ്, സദൃശമാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ സദൃശമാണ് എങ്കിൽ നമ്മൾ 9-ാം ക്ലാസ് റൂൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് ട്രയാങ്കിൾസുകൾ സിമിലർ ആണെങ്കിൽ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ റേഷ്യോസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം എന്തായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഒ എ ഡിവൈഡഡ് ബൈ ഒ സി ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ സി ഡി. ഒ എ ഡിവൈഡഡ് ബൈ ഒ സി, അതായത് ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ഡിക്ക് തുല്യമാണ്. അല്ലെ, ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് നടക്കുന്ന സൈഡാണ് ഒ എ, ആംഗിൾ ഡിക്ക് ഓപ്പോസിറ്റ് നടക്കുന്ന സൈഡാണ് ഒ സി. അപ്പോൾ ഒ എ ഡിവൈഡഡ് ബൈ ഒ സി ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ സി ഡി, രണ്ട് പൊതുവായിട്ടുള്ള ആംഗിളാണ് ഒ. ഓക്കെ, ഒയ്ക്ക് ഓപ്പോസിറ്റ് നടക്കുന്ന സൈഡുകളാണ് എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നതും. അല്ലേ, അപ്പോൾ ഒ എ ഡിവൈഡഡ് ബൈ ഒ സി ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ സി ഡി എന്ന് എഴുതി. ഓക്കെ, നമുക്കറിയാം ഒ എയുടെ ലെങ്ത് നമ്മൾ ഇവിടെ എഴുതി എന്തെന്ന് എഴുതി, എക്സ് എന്നെടുത്തു. ഇതാണ് ഒ എയുടെ ലെങ്ത് നമ്മൾ എന്തെന്നെടുത്തു, എക്സ് എന്നെടുത്തു. ഒ സിയുടെ ലെങ്ത് ഫിഗറിലേക്ക് നോക്കി, ഒ സിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ലെങ്ത് ആണല്ലേ. അപ്പോൾ ഒ സിയുടെ ലെങ്ത് എന്ന് പറഞ്ഞത് ഒ എ പ്ലസ് എ സി അല്ലേ. ഒ സിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഒ എ പ്ലസ് എ സി അല്ലേ. അപ്പോൾ ഒ എയുടെ ലെങ്ത് എത്ര, എക്സ്. എ സിയുടെ ലെങ്ത് നമ്മൾ ഇവിടെ എഴുതി എന്താ, എ സിയുടെ ലെങ്ത് എക്സ്. അപ്പോൾ എക്സ്, അപ്പോൾ ഒ സിയുടെ ലെങ്ത് എന്തെന്ന് കിട്ടും, 2x എന്ന് കിട്ടും. ഓക്കെ, ഒ സിയുടെ ലെങ്ത് എന്തെന്ന് കിട്ടുന്നു, 2x എന്ന് കിട്ടുന്നു. അതെടുത്ത് നമ്മൾ ഇക്വേഷനിൽ കൊടുത്തു. ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഒ എയുടെ ലെങ്ത് എക്സ് എന്നും ഒ സിയുടെ ലെങ്ത് എന്തെന്ന് എടുത്തു, 2x എന്ന് എഴുതി. ഓക്കെ, ഈ എക്സും എക്സും എന്ത് ചെയ്യും, ക്യാൻസൽ ആവും. എ ബി ബൈ സി ഡി എന്ന് അതേപോലെ എഴുതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. 1 × CD CD, 2 × AB എന്താ, 2AB. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പെർപെൻഡിക്കുലർ ലൈനായ സി ഡിയുടെ ലെങ്ത് കിട്ടി. സി ഡി സീക്കൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി, 2AB എന്ന് കിട്ടി. സി ഡി സീക്കൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി, 2AB എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത വീണ്ടും രണ്ട് ട്രയാങ്കിൾസ് എടുക്കുകയാണ്. ട്രയാങ്കിൾ ഒ എ ബി ആൻഡ് ട്രയാങ്കിൾ ഒ ഇ എഫ്, ത്രികോണം ഒ എ ബിയും ത്രികോണം ഒ ഇ എഫും എടുക്കുക. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിളും പരിശോധിക്കുകയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും എന്ത് തന്നെയാണ്, സിമിലർ ട്രയാങ്കിൾസ് ആണ്. കാരണം ആംഗിൾ ഒ രണ്ട് കോമൺ ആംഗിൾ ആണ്. ദെൻ എയും ഇയും 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ബിയും എഫും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ട്രയാങ്കിൾസുകൾ സിമിലർ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, അവയുടെ മൂന്ന് ആംഗിൾസിന് തുല്യമാവുമ്പോൾ അല്ലേ. അപ്പോൾ ഇവിടെ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്ത് തന്നെയാണ്, സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ സിമിലർ ആണെങ്കിൽ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകളുടെ റേഷ്യോസ് തുല്യമായിരിക്കും. അപ്പോൾ അത് നമ്മൾ എഴുതി, ഒ എ ഡിവൈഡഡ് ബൈ ഒ ഇ ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ എഫ് ഇ എന്ന് എഴുതി. ഓക്കെ, ഒ എയുടെ ലെങ്ത് എക്സ് ആണ്. ഒ ഇയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഒ എ പ്ലസ് എ സി പ്ലസ് സിക്ക് തുല്യമാണ്. അപ്പോൾ ഒ എയുടെ ലെങ്ത് നമ്മൾ എക്സ് എന്ന് എടുത്തു, എ സിയുടെ ലെങ്ത് എക്സ് ആണ്, സിയുടെ ലെങ്ത് എക്സ് ആണ്. അപ്പോൾ ഇവ തമ്മിൽ മൂന്നും കൂടെ കൂട്ടുകയാണെങ്കിൽ 3x എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ ഒ എയുടെ വാല്യൂ 3x എന്ന് കിട്ടി. അതെടുത്ത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് എന്ത് കിട്ടി, ഒ എ എന്ത് എഴുതി, എക്സ് എന്ന് എഴുതി. ഒ ഇ എന്തെന്ന് എഴുതി, 3x എന്ന് എഴുതി. എ ബി ഡിവൈഡഡ് ബൈ എഫ് ഇ എന്ന് എഴുതി. എക്സും എക്സും ക്യാൻസലായി. 1/3 ഇസ് ഈക്വൽ ടു എ ബി ബൈ എഫ് ഇ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും എഫ് ഇ ഇസ് ഈക്വൽ ടു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി, എഫ് ഇ ഈക്വൽ ടു എന്താണ്, 3AB എന്ന് കിട്ടി. എഫ് ഇ ഈക്വൽ ടു എന്തെന്ന് കിട്ടി, 3AB എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പെർപെൻഡിക്കുലർ സൈഡ് കിട്ടി, എഫ് ഇ ഈക്വൽ ടു
3 AB. ഓക്കേ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പെർപെൻഡിക്കുലർ സൈഡ് എ ബി ആയിരുന്നു, രണ്ടാമത്തെ പെർപെൻഡിക്കുലർ സൈഡ് ഏതാ? സി ഡി. സി ഡി എന്താ നമ്മൾ കണ്ടുപിടിച്ചു? 2 AB എന്ന് കണ്ടുപിടിച്ചു. ദെൻ അടുത്ത മൂന്നാമത്തെ പെർപെൻഡിക്കുലർ സൈഡായ നമ്മൾ എഫ് ഇ എന്തെന്ന് കണ്ടുപിടിച്ചു? 3 AB എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടി എ ബി, ദെൻ അടുത്ത 2 AB, ദെൻ അടുത്ത് 3 AB. അല്ലെങ്കിൽ നാലാമത്തെ പെർപെൻഡിക്കുലർ സൈഡായ ജി എച്ച് എന്തായിരിക്കും? 4 AB എന്ന് നമുക്ക് ഇതേപോലെ പ്രൂവ് ചെയ്യാം. അടുത്ത ജെ ഐ ആണെങ്കിലോ 5 AB എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ സൈഡ്സുകളെല്ലാം കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫിഗർ എങ്ങനെയായിരുന്നു? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ ഇതായിരുന്നു. ആദ്യത്തെ പെർപെൻഡിക്കുലർ സൈഡ് എ ബി, രണ്ടാമത്തത് സി ഡി, മൂന്നാമത്തത് എഫ് ഇ, ജി എച്ച്, ജെ ഐ. അല്ലേ, ഇവയുടെ വാല്യൂകൾ 2 AB എന്നും 3 AB എന്നും 4 AB എന്നും 5 AB എന്നും കണ്ടുപിടിച്ചു. ഓക്കെ, ആ പെർപെൻഡിക്കുലർ ലെങ്തുകൾ നമ്മൾ ദാ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എ ബി, 2 AB, 3 AB, 4 AB. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയും, എ ബിയിലോട് എ ബി കൂട്ടുകയാണല്ലേ 2 AB കിട്ടുക. ഓക്കെ, 2 AB യിലോട് എ ബി കൂട്ടല്ലേ 3 AB കിട്ടുക. ഓക്കെ, 3 AB യിലോട് എ ബി കൂട്ടുമ്പോൾ അല്ലേ 4 AB കിട്ടുക. അപ്പോൾ ഇതെന്താണ്? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് AB ആണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ പെർപെൻഡിക്കുലർ ലെങ്തുകളെല്ലാം അരിത്തമെറ്റിക് സീക്വൻസിലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതോടെ നമ്മൾ ആദ്യത്തെ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും വീണ്ടും വീണ്ടും വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കാണുക. നന്ദി, താങ്ക് യു.